ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ സ്പൈസിന്റെ ഓൺലൈൻ സ്പെഷ്യൽ അത്തമ്പത്ത് രുചി ഇന്നത്തെ വിഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം പുളിയിഞ്ചിയാണ് കേട്ടോ. ഞാൻ പുളിയിഞ്ചി ലാസ്റ്റിലേക്ക് വെച്ചത്, അപ്പം ഓണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഓണത്തിലേക്ക് പിന്നെ വേറെ ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇഞ്ചി കട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് ഇഞ്ചി ഞാൻ എടുത്തിട്ടുള്ളൂ, രണ്ട് മൂന്ന് പീസ് കേട്ടോ. പിന്നെ രണ്ട് പച്ചമുളകും. ഇതൊന്ന് നന്നായി നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതായിപ്പോ നല്ലോണം പൊടി പൊടി പോലെ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ എനിക്കൊക്കെ പക്ഷെ ഇങ്ങനെ അങ്ങനെ തന്നെ ഇഞ്ചിയുടെ കഷ്ണം എടുക്കുന്ന പുളിയിഞ്ചിയാണ് ഇഷ്ടം കേട്ടോ. ഒക്കെ ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ, ഒരു കാൽ സ്പൂൺ അര സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ചൂടാവാൻ വെക്കുക. എന്നിട്ട് നമുക്ക് ഇത് ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ എൻ്റെ ഇത് ചൂടായി നോക്കട്ടെ, ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കണേ. നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇഞ്ചിയുടെ ഒരു പച്ചമണം പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പണ്ടൊന്നും ഇങ്ങനെ എണ്ണയിലൊന്നും വഴറ്റിയിട്ടൊന്നല്ല ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. മുരിയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് കളർ മാറിയാൽ മതി കണ്ടോ, അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുളിയുടെ വെള്ളം പിഴിഞ്ഞത്. പുളി ഞാൻ രണ്ട് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ പുളിയിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിൽ കുതിർത്തിട്ട പുളി നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി പുളി പിഴിഞ്ഞതിലേക്ക് നമുക്ക് ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അര സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചില്ലേ, പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇഞ്ചി വറുത്ത് കോരി വെച്ചത് ചൂടാറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടോ നോക്കാം കേട്ടോ. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. മീഡിയം തീയിലിട്ടിട്ട് ഇത് നന്നായി തിളച്ച് ഒന്ന് കുറുകട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് തിളച്ച് തന്നെ നേരത്ത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു വലിയ കഷ്ണം ശർക്കര, ഗ്ലാസ് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിക്കാൻ വെച്ചിട്ട് നമുക്കത് കുറുക്കിയെടുക്കാം. അപ്പൊ എന്നിട്ട് അരിച്ചൊഴിച്ചാൽ മതി. അപ്പൊ എന്താ ഇതിനകത്ത് കല്ല് പെടില്ല. ഇതിപ്പോ നല്ലോണം തിളച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉരുക്കി വെച്ചിട്ടുണ്ടായില്ലേ, അതൊന്ന് തണുക്കുമ്പോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ചൊഴിക്കാം. അപ്പോ അതിനകത്തേക്ക് ഇത് പെടില്ല, എന്താ കല്ല് പെടില്ല. ഇനി ഇതൊന്നും കൂടെ നന്നായി തിളച്ച് വെച്ചിട്ടാ കേട്ടോ. ഇത് ആയിട്ടോ. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. കാരണം എന്താണെന്നറിയോ, ഇതിനി ഇപ്പോൾ വീണ്ടും തിളപ്പിച്ച് തിളപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് വെറ്റിപ്പോവും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പുളിയിഞ്ചി തന്നെ ഇരുന്ന് കട്ടായി പിടിക്കും, അതായത് തിക്കായി വരും. അപ്പം നമ്മൾ ഇത് ലൂസായിരിക്കുന്ന സമയത്ത് തന്നെ സ്വിച്ച് ഓഫ് ചെയ്യണം. എന്നാലാണ് അത് ഇരുന്ന് തന്നെ തണുത്ത് വരുമ്പോൾ ഉറച്ച് കട്ട രൂപത്തിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ അത് ഒഴുകിപ്പോവില്ല. ഇപ്പം കണ്ടാൽ നമുക്ക് തോന്നും ഇതുപോലെ ലൂസായിട്ടിരിക്കും, പക്ഷേ ഇരുന്ന് കട്ടയാവും കേട്ടോ. കുറച്ച് നേരം തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ ഇതായിട്ട് വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ നമുക്കിനി ഇതിലേക്ക് താളിച്ച് വയ്ക്കാം കേട്ടോ. നമുക്കപ്പോൾ ഒരു പാൻ കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ വെക്കാം. അര സ്പൂൺ കടുകിട്ടിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തോളൂ കേട്ടോ. ഇത് രണ്ട് മണി ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക, രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളി അതും കൂടെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കറിവേപ്പില ഇടാം, എന്നിട്ട് നമുക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. ഞാൻ പിന്നെ പൊതുവെ ഇതിൽ മധുരം ഇത്തിരി കൂട്ടിയിട്ടു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കുറവ്, എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് വെക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പുളി കൂട്ടതിലിടാം, അല്ല അതുപോലെ നമ്മുടെ ശർക്കരയിൽ ഉപ്പുള്ള ശർക്കരയാവും മിക്കതും. അപ്പം എന്താ ഉണ്ടാവുക എന്നറിയോ, അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പിടണം. അല്ലെങ്കിൽ ആ ശർക്കരയിൽ ഉപ്പും ഈ മിളറിന ഉപ്പും കൂടിക്കഴിഞ്ഞാൽ അല്ലാണ്ട് ഉപ്പായി പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിടണം. അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഞ്ചി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ പുളിയിഞ്ചിയുടെ പരിപാടി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും എന്താ പറയാ, പുളിയിഞ്ചിയൊക്കെ ഞങ്ങൾ സദ്യയുടെ അടുത്തൊന്നും അന്നൊന്നും കഴിക്കില്ല. ഞങ്ങൾ ഇതിങ്ങനെ ഒരു പാത്രത്തിലിട്ട് കൊണ്ടുപോയിട്ട് വെറുതെ പായസം കഴിക്കണ പോലെയാണ് പുളിയിഞ്ചിയൊക്കെ കഴിക്കുക. എനിക്കൊക്കെ അത്രയും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ പൊതുവെ എരിവുടിൻ്റെ ഒപ്പം തന്നെ അവർ മധുരം കൂടുതൽ ഇടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ മധുരം കുറച്ച് ശർക്കര ഇടാം. ഇൻകേസ് ഇപ്പം നമ്മളിപ്പോൾ ശർക്കര ഉരുക്കി വെച്ചാൽ നിങ്ങൾക്ക് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ ശർക്കര ഇച്ചിരി പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ശരിയായിക്കോളൂ. അല്ലെങ്കിൽ പിന്നെ വെള്ളം പോലെ ആയിപ്പോൾ ഉണ്ടാകും വീണ്ടും ശർക്കര പാനി ഒഴിക്കുമ്പോൾ. അപ്പോൾ ഇപ്പം എനിക്ക് ഞാൻ പറയുന്ന പ്രകാരം ഇപ്പം ഇത്ര ക്വാണ്ടിറ്റിയിലാണെങ്കിൽ അത് കറക്റ്റാകും കേട്ടോ. അല്ല നമുക്ക് കൂടുതൽ ഇനിയും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഓരോരുത്തർ എടുക്കുന്ന ശർക്കര വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറവാ തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലാസ്റ്റ് പൊടിച്ചിട്ടാൽ മതി കേട്ടോ.
അപ്പൊ ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.